ശ്രീത്തെ, കീർത്തി ഞാനും തമ്മിൽ ഇപ്പൊ നല്ല കമ്പനിയാണ്. നിനക്ക് വേണ്ടി ഞാൻ അവളോട് സംസാരിക്കണം. എന്നെ ഒന്ന് തനിച്ചു വിടാൻ പറഞ്ഞ നിനക്ക് കേട്ടൂടെ? എടാ, ഒന്നും ആലോചിക്കാൻ പറ്റും, മാനസികസ്ഥലല്ല ഞാൻ. എന്താണ് നിനക്ക് പറ്റിയത്? എനിക്ക് സങ്കടപ്പെടരുത്. ജീവിതത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു ഘട്ടമായത് പിടിച്ചു നിൽക്കണം. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല കാവ്യ. ഇവിടെ ആരും തെറ്റുകാരല്ല ശ്രീ. ഒരുത്തൻ പറഞ്ഞപ്പോ അഭിനയിക്കാൻ മോഹൻ തോന്നിയത് ശ്രീക്കുട്ടിയുടെ തെറ്റാണോ? അല്ല, തെറ്റ് ചെയ്തത് ഒരേ ഒരാളാണ്, ജീവ. അവനിപ്പോ സുഖമായിട്ട് ജീവിക്കുക. അവനെ വെറുതെ വിടരുതെന്നുള്ള ശ്രീയുടെ തീരുമാനം ഒരു വലിയ ശരിയാണ്. അഭിനയിക്കണമെന്നൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയാനില്ലേ? സുരക്ഷിതമായി വിശ്വസിക്കാവുന്നൊരിടത്തേക്ക് ഞാൻ അവളെ കൊണ്ടുപോകില്ലായിരുന്നു. ഇല്ല, ഞാനൊരിക്കലും അനുവദിക്കില്ലായിരുന്നു. എന്റെ സ്വഭാവം വെച്ച് പാവത്തിനെ ശകാരിച്ചാണ്, ചിലപ്പോ ഉപദ്രവിച്ചാണ്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അവള് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനാ ഈ ദുരന്തത്തിന് ഉത്തരവാദി. എന്റെ മോരുടെ സ്വഭാവം എല്ലാത്തിനും കാരണം. ശ്രീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിയിട്ട് എന്താ പ്രയോജനം? അരുതാത്തത് നടന്നു. നമ്മളെല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്ന നിയമത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാനാവൂ. കോടതിയിൽ പോവാനും തീരുമാനിച്ചു. ഇനി അതിന്റെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ വിധിയെ പഴിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാവ്യ പറഞ്ഞാൽ ശരി, എത്രയും വേഗം നടപടികളിലേക്ക് നീങ്ങണം. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം. അതിന് വിധി നേരത്തെ വാങ്ങിവെക്കണം. അതെ, ഇത്തിരി മുമ്പേ തന്നെ ശ്രീയെ ഇതൊക്കെ അറിയിക്കണമായിരുന്നു എന്നാ എനിക്കിപ്പൊ തോന്നുന്നത്. ശ്രീക്കൊപ്പം എന്നും ഞാനുണ്ടാവും, എന്നും. ഭക്ഷണം കഴിച്ചോ? ഞാൻ കുറച്ച് കൊണ്ടുവരട്ടെ? വേണ്ട, തൊണ്ടയൊന്നും ഇറങ്ങില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഞാൻ കൊണ്ടുവരാം. പ്ലീസ് കാവ്യ, ഞാൻ ഇത്ര നേരം ഇവിടെ തനിച്ചു നിന്നോട്ടെ. എന്നാ ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, നാളെ കാണാം.
എന്തുവടി കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല അല്ലേ? ഒന്ന് പൊടി. എന്താ മാഷെ, എൻഗേജ്മെന്റ് കഴിഞ്ഞോടെ ഉറക്കം ഇല്ലതായോ? കൂടുതൽ പ്രശ്നം ഒന്നിനു മുമ്പ് അവളെങ്ങ് തീർത്തുകളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഇന്നിവിടെ എന്തൊക്കെ പുകല ഉണ്ടായെന്നറിയോ? ഒരിക്കൽ മുമ്പിൽ കിട്ടിയതാ സാറേ, പക്ഷെ ആ വക്കീലെത്തി അവളെ രക്ഷിച്ചു. അന്ന് തൊട്ടുന്നവരെ അവള് താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് ഞാനും എന്റെ ലോറി. അവള് പുറത്തിറങ്ങിയാലേ പണി നടത്താൻ പറ്റൂ. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട, അവൾ ഇറങ്ങിയില്ലെങ്കിൽ നീ ആ വീട്ടിലേക്ക് കയറണമായിരുന്നു. എന്റെ സാറേ, ആ വീട്ടിനകത്തൊരു ഉത്സവം നടത്താനുള്ള ആൾക്കൂട്ടമുണ്ട്, ആരുടെങ്കിലും കണ്ണിൽപ്പെട്ടാ തീർന്നില്ലേ? ഒരു തെളിവും ഇല്ലാതെ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു. നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേത് അവളുടെ ചേട്ടനും ഇപ്പൊ ശത്രുവായി. എടാ, നിന്റെ ജീവസാറിനെതിരെ കേസ് കൊടുക്കുന്ന അയാൾ വെല്ലുവിളിച്ചിരിക്കുന്നേ. പെണ്ണിന്റെ ചേട്ടനെ തട്ട എളുപ്പമാ സാറേ, ഒരു പാട്ട വണ്ടിയിലാ പോക്കും വരവ്. ആളൊഴിഞ്ഞ് ഒരിടത്ത് എത്തുമ്പോ ഒരു തട്ട് കൊടുത്താ മതി, സംഗതി ക്ലോസ് ആവും. കൊല്ലേണ്ടത് അയാളല്ല, ആ പെണ്ണിനെയാ. അതോടെ എന്റെ ഏട്ടൻ ചെയ്ത തെറ്റിന് തെളിവില്ലാതാകും. പിന്നെ ഏത് കേസ്? എന്ത് കേസ്? ഞാൻ പറഞ്ഞേ ഉള്ളൂ കാര്യം, ജീവൻ സാറിന് എന്നെ ഇപ്പൊ ഇഷ്ടമല്ലെങ്കിലും സാറിന് ആരെങ്കിലും വെല്ലുവിളിച്ചെന്ന് കേട്ടാ ചോര തിളക്കി. സാറ് ഞങ്ങളുടെ ചങ്ക ചങ്ക്. നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് വന്നത് കേട്ടാ. എന്തിനാ ഇവനെ വിളിച്ചത്? ഫാൻസ് അസോസിയേഷന്റെ ലീഡർഷിപ്പിൽ നിന്ന് ഇവനെ പുറത്താക്കിയതല്ലേ ഞാൻ? അതൊക്കെ നേരെ, മറ്റു സ്റ്റാറുകളുടെ സിനിമയ്ക്ക് കയറി കൂവാൻ ആളിനെ ഇറക്കിയെന്ന് പറഞ്ഞ് സാറെന്നെ ഓടിച്ചു വിട്ടതാ. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോ ഓടി വരാൻ ഞാനേ ഉണ്ടായുള്ളൂ. ഇവനെ വിളിക്കേണ്ട എന്താവശ്യം നിനക്ക് ഉണ്ടായത്? അത് ഞാൻ അത് പിന്നെ ഏട്ടാ കൊട്ടേഷനാണെന്ന് പറഞ്ഞോടു ശിവസാറേ. കൊട്ടേഷനോ? അതെ, സാറിനെ കുറിച്ച് ഇല്ലാവതനം പറഞ്ഞുകൊണ്ടുവന്നിരിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, അവളെ തീർക്കാനുള്ള കൊട്ടേഷൻ. എന്ത് മണ്ടത്തരമാണ് നീ കാട്ടുന്നത്? ശ്രീകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാ അവളുടെ ഏട്ടനും മറ്റേ വക്കീല് പെണ്ണും ഒക്കെ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെന്നെ സംശയിക്കില്ലേ? അത് നേരെ, ചത്തത് ഗീജകനാണെങ്കിൽ കൊന്നയാളെ അറിയാൻ CBI അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ കൊട്ടേഷനും ഇല്ല, ഒരു കുന്തവും ഇല്ല, വേഗം സ്ഥലം വിട്. അത് പിന്നെ ശിവസാറ്, ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഇവനല്ല, ഞാനാ. ചന്തുപോ. സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി ചോര വീഴ്ത്താൻ പോലും മടിയില്ലാത്ത ക്രൂരനാണ് ഞാനെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? സോറി ഏട്ടാ, എന്ത് ചെയ്തിട്ടായാലും ഈ കേസ് ഒതുക്കണമെന്ന് ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. എന്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയ വഴി തെറ്റായിപ്പോയി, ക്ഷമിക്കേട്ടാ. പിന്നെ അവളുടെ ചേട്ടൻ വന്നിന്ന് ബഹളം വെച്ചതും എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അയാളൊരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. പാഠം പഠിപ്പിക്കേണ്ടത് കൊട്ടേഷൻ കൊടുത്തിട്ടല്ല ശിവ, അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യണം. അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കറിന് എന്നെ ഇൻസൾട്ട് ചെയ്തത് നീ കാര്യമാക്കണ്ട. അവനുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ആരാണെന്നും എനിക്ക് എന്തുമാത്രം സ്വാധീനമുണ്ടെന്നും അവൻ നാളെ ശരിക്കും അറിയും. പറ സാറേ. ഏട്ടൻ പറഞ്ഞൊന്ന് നീ കാര്യമാക്കണ്ട, കൊട്ടേഷൻ സ്റ്റിൽ ഗോയിങ് ഓൺ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ സാറേ, ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്താ? ഏട്ടൻ അറിയാതെ നടത്തുന്ന കൊട്ടേഷൻ ആയതുകൊണ്ട് കാശ് കിട്ടുമെന്ന് പേടിയാണോ? അതൊക്കെ സാറ് തരുമെന്ന് എനിക്കറിയാം. എങ്ങാനും പിടിയിലായാൽ തല്ലിക്കൊന്നാലും ഞാൻ സാറിൻ്റെയോ ജീവൻ സാറിൻ്റെയോ പേര് പറയത്തില്ല. പക്ഷേ എന്നെ കേസിൽ നിന്ന് ഉരിയെടുക്കുന്ന കാര്യം സാറേക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചെന്തു, ധൈര്യമായിട്ട് നീ പണി നടത്ത്. ഓക്കെ, ഇനി ഞാൻ വിളിക്കുന്നത് ആ പെണ്ണിന്റെ മരണ വാർത്ത പറയാനായിരിക്കും. അച്ഛമേ പറ, വരാവെന്നും പറഞ്ഞിട്ട് ഇന്നും നീ എന്നെ പറ്റിച്ചു അല്ലടാ കള്ള. സത്യമായിട്ട് ഞാനിന്ന് വരാൻ വേണ്ടി ഇറങ്ങിയത് അച്ഛമ്മേ, പക്ഷെ അപ്പോഴാ ഒരു തടസ്സം വന്നത്. നുണ പറയില്ലേ കണ്ണ, ആ പെണ്ണിന്റെ കാര്യം പറയുന്നു വെച്ച് നീ മനഃപൂർവ്വം വരാത്തതാ. അല്ല അച്ഛമ്മേ,
വേണേൽ അച്ഛമ്മ ശിവയോട് ചോദിച്ചു നോക്ക്. പിന്നെ നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് എന്തിനാടാ ആ പെരുങ്കള്ളന്റെ സർട്ടിഫിക്കറ്റ്? എന്റെ വിശേഷങ്ങളെ കുറിച്ച് നിനക്ക് വിചാരമില്ലെങ്കിലും സിദ്ധുവിനുണ്ട്. അടുത്ത ആഴ്ച എന്റെ സപ്തതിയാണെന്നാ അവൻ പറയുന്നത്. നക്ഷത്രപ്രകാരം അടുത്ത വ്യാഴാഴ്ചയാ അച്ഛമ്മയുടെ സപ്തതി. സിദ്ധു പറഞ്ഞത് കേട്ടല്ലോ, നാളെ ഓർത്തു വെച്ച് കൃത്യമായി അവൻ എന്റെ പിറന്നാള് കണ്ടെത്തി. ആ നിനക്ക് എന്നെ കുറിച്ച് ഒരു വിചാരവും ഇല്ലല്ലോ. സപ്തതി അടുത്ത് വരുവാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അച്ഛമ്മേ. ആഘോഷമായിട്ട് നടത്തണമെന്നും തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത്രയങ്ങ് അടുത്തു നിന്ന് ഇപ്പോഴാ അറിഞ്ഞത്. സാരമില്ല, നമുക്ക് ഈ ഫംഗ്ഷൻ കെങ്കേമാക്കാം. ആഘോഷങ്ങളൊന്നും വേണ്ടടാ, അതൊക്കെ ഭാഗ്യവതികൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഭർത്താവും മകനും മരുമകളും ഒക്കെ നഷ്ടപ്പെട്ട സ്ത്രീക്ക് 70 തികയുന്നത് അത്ര വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി. ഗ്രഹശാന്തിക്കുള്ള പൂജകളും ഹോമങ്ങളും നിർബന്ധമായിട്ടും നടത്തണം. കുറെ അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഏർപ്പാടാക്കണം, അത് മതി. എല്ലാം അച്ഛമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നിങ്ങൾ കൊച്ചുമക്കൾക്ക് അച്ഛമ്മയുടെ സപ്തതി കൊണ്ടാടണമെന്ന് നിർബന്ധമാണെങ്കിൽ അടുത്ത മാസത്തെ പിറന്നാളിനെ ആഘോഷിച്ചു. അപ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞ് ശിവാനി മോളും എത്തുമല്ലോ. അതെ, എന്നാലും എന്താടാ ഒരു എന്നാലും? അടുത്ത ആഴ്ചത്തെ ചടങ്ങിന് ഇളയമ്മ വന്നോട്ടെ അല്ലേ? വേണ്ട, അവള് ധൃതി വെച്ച് ഇങ്ങോട്ട് വരണ്ട. ശിവാനിക്കൊരു തുണയാകട്ടെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി ലണ്ടനിൽ ആഘോഷിക്കുകയല്ലേ അവള്? ഇനി അവൾ അവിടെ നിന്ന് വന്നില്ലെങ്കിലും എനിക്കൊരു വിരോധവുമില്ല, സന്തോഷമേ ഉള്ളൂ. അച്ഛമ്മ ഇളയമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. ശിവാനിക്ക് ഒരു കുറവും വരാതെ ഇത്രയും കാലം അവിടെ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത് ഇളയമ്മ കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലേ. ദേ കണ്ണ, ആ അശ്രീകരത്തിന്റെ കാര്യം പറഞ്ഞ് സപ്തതി ആഘോഷിക്കാനുള്ള എന്റെ ഉത്സാഹം കളയരുത്, കേട്ടല്ലോ. അച്ഛമ്മ, ഞാൻ ഫോൺ വെക്കുക. നിനക്ക് സമയം സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാ. ഹലോ, ഹലോ, എന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നത് അച്ഛമ്മക്ക് ഇഷ്ടാവില്ല. എന്നെ എന്റെ അമ്മയും കണ്ടൂടാ. ഈശ്വരമഠത്തിന്റെ പടിക്ക് പുറത്താ ഞങ്ങളുടെ സ്ഥാനം. അച്ഛമ്മയ്ക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലടാ. ഇളയമ്മയുടെ വയറ്റിൽ തന്നെ പറഞ്ഞാലേ ശിവാനിയും. അവൾ അച്ഛമ്മയ്ക്ക് ജീവന. പിന്നെ നിന്റെ ഇളയമ്മയുടെയും ചില നേരത്തെ സംസാരവും പെരുമാറ്റവും ഒന്നും അച്ഛമ്മയ്ക്ക് പിടിക്കില്ല. നീ പിന്നെ തിരിച്ചൊന്നും പറയില്ല. പക്ഷെ ഇളയമ്മ അച്ഛമ്മയ്ക്ക് പ്രായമായില്ലേ എന്ന് കരുതി കണ്ണടക്കില്ല, പകരം വഴക്കിടും. അതൊന്നൊഴിവാക്കിയാൽ ഈശ്വരമഠത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്കൊന്നും അറിയില്ല. ഇന്നലെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് നോക്കുന്നുവെന്നാ. എക്സാം കഴിഞ്ഞ് ഫ്രണ്ട്സിനോടൊപ്പം വന്നോളാന്നാ ശിവാനി പറയുന്നത്. അതിനെന്താണ് തടസ്സം? നമുക്കിവിടെ വേറെ വീടുകളും ഫ്ളാറ്റുകളൊക്കെ ഇല്ലേ? കവടിയാറിലെ ഡബിൾ സ്റ്റോറിയുടെ ഫ്ളാറ്റ് വാങ്ങിയിരിക്കുന്ന എന്നെ ഇളയമ്മയുടെ പേരിലല്ലേ? നിങ്ങൾക്ക് അവിടെ താമസിക്കാമല്ലോ. നമ്മുടെ അച്ഛൻ്റെ തറവാട്ടിൽ താമസിക്കാനാ അമ്മയുടെ ആഗ്രഹം. ഏതെങ്കിലും ഫ്ളാറ്റിൽ താമസിപ്പിച്ച് ഒതുക്കാനാ ഭാവമെങ്കിൽ അമ്മ തിരിച്ചു വരില്ല. അമ്മ ഇല്ലാതെ ഞാനും ഇനി ഈശ്വരമഠത്തിൽ കാലുകുത്തില്ല. അച്ഛമ്മയുടെ സപ്തതിക്ക് പോലും അവന്റെ ഒരു ഇളയമ്മ. ഞാൻ ഒന്ന് പറഞ്ഞ അവള് 10 പറയും, അപ്പൊ ഞാൻ 100 പറയും. അവള് വിട്ടു തരില്ല, പിന്നെ ഞാൻ തോറ്റു കൊടുക്കൂ. നല്ല കഥയായി. ഭർത്താവും മകനും ഒക്കെ ആയസെത്താതെ ഒടുങ്ങിയത് കണ്ടു നിന്നവളാ ഞാൻ. മകനെയും പിന്നെ കൊച്ചുമക്കളെയും ഒരു കരയ്ക്ക് എത്തിക്കാൻ ഒറ്റയ്ക്ക് തുഴഞ്ഞു.
കാരണവന്മാര് സമ്പാദിച്ചൊന്നും നഷ്ടപ്പെടുത്തിയില്ല. പത്തിനെ നൂറാക്കി പെരിപ്പിച്ചു. ആ സ്വത്തി കണ്ണുവച്ച ഇന്നലെ എന്റെ മകനെ മയക്കിയെടുത്തത്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങൾ അച്ഛമ്മേ. ഇന്ദിരാൻ്റെ കണ്ണ് ഈ ശ്രമണത്തിലെ സ്വത്തിലാണെന്ന് ജീവിക്കും അറിയാമെന്നാ എന്റെ വിശ്വാസം. പക്ഷേ അവൻ ഇളയമ്മയോടും ശിവയോടും ഒക്കെ വല്ലാത്ത സ്നേഹമാ. അതാ അവരുടെ കൊള്ളരുതായ്മകൾക്ക് കണ്ണടച്ച് നിൽക്കുന്നത്. അവൾ ഇവിടുന്ന് പോയതുകൊണ്ട് കുറെ കാലമായിട്ട് സ്വസ്ഥതയുണ്ടായിരുന്നു. ലണ്ടനിൽ തന്നെ ഏതെങ്കിലും ഒരു ടിപ്പർ ലോറി ഇടിച്ച് തീരുമെന്നാ ഞാൻ കരുതിയത്. ശിവാനി മോള് തിരിച്ചു വരുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും കൂടെ ആ മൂദേവി കാണുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്റെ വിഷമം. ആന്റിയുടെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ശിവാനിക്കുണ്ട് അച്ഛമ്മേ. അതൊക്കെ നിന്റെ തോന്നലാ സിദ്ധു. ഇന്ദിരയുടെ മനസ്സൊന്നുമല്ല അവളുടേത്. നിന്നെ അവൾക്ക് ജീവന. സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്ന സ്വഭാവം അവൾക്ക് കിട്ടിയത് അവളുടെ അച്ഛനിൽ നിന്നാ. കണ്ണനും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ നിന്നെ ഇഷ്ടമാണെന്ന് ശിവാനി പറഞ്ഞ ഉടനെ നിങ്ങളുടെ കല്യാണം നടത്താൻ കണ്ണൻ തീരുമാനിച്ചത്. ശിവാനിയുടെ പഠിപ്പ് കഴിയട്ടെന്ന് നീ വാശി പിടിച്ചതുകൊണ്ടല്ലേ ഈ കല്യാണം ഇത്രയും നീണ്ടുപോയത്. ഈ വർഷം എന്തായാലും നടത്തിയേ പറ്റൂ. നീ എന്തോ ആലോചിക്കുന്നത്? ഏ മനസ്സ് ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നല്ലോ. ഒന്നുമില്ല ചമ്മേ, പെട്ടെന്ന് ബിസിനസിന്റെ കാര്യങ്ങൾ ഓർത്തുപോയി. ഓ, നാളെയും വേറൊരു തിയേറ്ററിൽ ലേലം ഉണ്ടല്ലേ? അതെ, ഇതും കെ എസ് ആർ ടി സി കോംപ്ലക്സ് തന്നെയാ. കഴിഞ്ഞ തവണ ഒന്നും നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. എന്ത് വില കൊടുത്തും നാളത്തെ ഇത് പിടിച്ചെടുത്തേ പറ്റൂ. അച്ഛമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നീ ഒരു ലേലത്തുക നിശ്ചയിച്ചോ, നമ്മൾ ജയിച്ചിരിക്കും. നേരെ ഒരുപാട് വൈകി. നീ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ആയിക്കോട്ടെ. ജീവയ്ക്ക് അയക്കാനുള്ള വക്കീൽ നോട്ടീസാണോ? അതെ, ഡ്രാഫ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാം. സദാശിവൻ സാറിനോട് പറഞ്ഞു? ഇല്ല, ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് സംസാരിക്കാം. സാറ് പുറത്തു പോയിരിക്കുകയാണല്ലോ. പറ്റാവുന്നത്ര ദിവസം ഇത് രഹസ്യമായിരിക്കണം. സാറിനോട് ഞാൻ പറഞ്ഞോളാം. വക്കീൽ നോട്ടീസ് കിട്ടുന്നതോടെ സംഗതി സീരിയസ് ആണെന്ന് അയക്കാൻ മനസ്സിലാവും. നിയമ നടപടി ഭയന്ന് അയാളെ ശ്രീകുട്ടി സ്വീകരിച്ചേക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ പിന്നീട് നിരാശയുണ്ടാക്കും ശ്രീ. അയാൾ ഒരിക്കലും താഴാൻ തയ്യാറാവില്ല. രാജ്യത്തെ ഏറ്റവും വലിയ ലോയറിനെ മുമ്പിൽ നിർത്തി ഫൈറ്റ് ചെയ്യാനേ അയാൾ തീരുമാനിക്കൂ. ഡി എൻ എ ടെസ്റ്റ് നടക്കാതിരിക്കാൻ മാക്സിമം വഴികൾ അയാൾ തേടും. അറിയാം കാവ്യ, എന്നാലും ഈ നോട്ടീസ് തയ്യാറാക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് ഭാസ്കരൻ അല്ലല്ലോ, ശ്രീകുട്ടിയുടെ ഏട്ടനല്ലേ. ശ്രീജിത്ത് വക്കീലിനെ സാറ് വിളിക്കുന്നു. സാറ് വലിയ ഗൗരവത്തിലാണല്ലോ, എന്തുപറ്റി? കാര്യം എന്താണെന്ന് എനിക്കും അറിയില്ല. ഓഫീസിന് മുന്നിൽ വെച്ചാ കണ്ടത്. വിഷ് ചെയ്തിട്ട് കേട്ട മട്ട് കാണിച്ചില്ല. ക്യാബിനിൽ ചെന്നപ്പോ പറഞ്ഞതാ, എന്തോ കാര്യമായിട്ട് പുകയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്നോട് പറയാൻ മടിയാണെന്നറിയാം. ഐ ആം നോട്ട് ബോദേർഡ്. എന്നുപോലെ താൻ വക്കീൽ കൂപ്പായം ഊരിവെച്ച് ഗുണ്ടാപണി തുടങ്ങിയത്. തന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. സൊസൈറ്റി ബഹുമാനിക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ കയറി അയാളെ ആക്രമിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഓ, ഇപ്പോഴാ കാര്യം മനസ്സിലായത്. സാർ ഈ പറയുന്ന സെലിബ്രിറ്റി സൊസൈറ്റിയുടെ ബഹുമാനം അർഹിക്കുന്നില്ല സാർ.
ആർഗ്യുമെന്റ്സ് ഇവിടെ വേണ്ട, കോടതിയിൽ മതി. വാദിക്കല്ല സർ, ഞാനല്ല സാറിനോട് തുറന്നു പറയാനിരിക്കുന്നു. ജീവയെ വെറുതെ വിടരുത് സർ. കൂടുതൽ കുഴപ്പമുണ്ടാക്കാനാണോ ഭാവം? എടോ, തനിക്കെതിരെ ബാർ കൗൺസിലിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ജീവ. അയാൾ അപകീർത്തിപ്പെടുത്തുമെന്ന്, വെല്ലുവിളിച്ചൊന്നും ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് പരാതി. ബാർ കൗൺസിൽ വളരെ സീരിയസ് ആയിട്ടാണ് ആ പരാതി കൈകാര്യം ചെയ്യുന്നത്. സാരമില്ല സർ, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്കറിയാം. ആ, വിശദീകരണം കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ തൻ്റെ കാര്യം. പക്ഷേ ഇനി എൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാമെന്ന് താൻ കരുതണ്ട. ഞാനടക്കമുള്ള സകല ലീഡിംഗ് അഡ്വക്കേറ്റ്സിനെയും ജീവ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരിക്കുക. ബാർ കൗൺസിൽ തന്നെ സസ്പെൻഡ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട്, അറിയോ? അങ്ങനെ തുമ്മിയത്തെറിക്കുന്ന മൂക്കാണ് എൻ്റെ തൊഴിലെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ സാറേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി അയാൾക്കെതിരെ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ വരുന്ന എന്ത് വെല്ലുവിളി ഞാൻ നേരിടും. പിന്നെ ഈ ജോലി തന്നെ ചെയ്ത് ജീവിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. താൻ അപ്പിയർ ചെയ്തുകൊണ്ടിരുന്ന കേസുകളൊക്കെ കാവ്യക്ക് ഹാൻഡ് ഓവർ ചെയ്തേ. ആയിക്കോട്ടെ, ഓക്കെ സർ, താങ്ക് യു. എന്താ ശ്രീ, എന്തിനാ സാർ വിളിപ്പിച്ചത്? നമുക്ക് മുമ്പേ ജീവ ഫൈറ്റ് തുടങ്ങി വെച്ച കാവ്യ, എനിക്കെതിരെ അയാൾ ബാർ കൗൺസിലിന് പരാതി കൊടുത്തു. ഞാൻ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന സദാശിവ സാർ പറയുന്നത്. അതെന്ത് ന്യായമാ ശ്രീ? ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ജോലി എന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്? ജീവ ചെയ്ത വൃത്തികേടിനെ കുറിച്ച് ശ്രീക്ക് പറയാറുന്നില്ലേ? അതങ്ങനെ ഓപ്പണായിട്ട് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ബാർ കൗൺസിലിനെ പോലും സ്വാധീനിക്കാൻ കഴിവുണ്ട് അയാൾക്കെന്ന് മനസ്സിലായില്ലേ? നമ്മളൊക്കെ നീതി ഉറപ്പാക്കാനും നിയമം നടപ്പാക്കാനും ശ്രമിക്കുന്നത് വെറുതെയാ. കേസുകളൊക്കെ തനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും സാറ് പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഇവളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം അറിയാം.